പ്രിയപ്പെട്ട കുട്ടികളെ വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഐടി പ്രാക്ടിക്കലിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വയം സുരക്ഷിതരാവുകയും സുരക്ഷിതമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ പ്രാക്ടിക്കലിനായിട്ട് നിങ്ങൾ ഓരോ സമയവും ഇവിടെ കടന്നു വരാൻ പാടുള്ളൂ സ്വയം സുരക്ഷിതരായിരിക്കണം അതോടൊപ്പം തന്നെ കൃത്യമായ ശാരീരിക അകലം പാലിക്കണം മാസ്ക് ധരിക്കണം ഇവ പാലിച്ചുകൊണ്ട് നന്നായി പഠിക്കാനും നന്നായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ ആർ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ നൽകിയിരിക്കുന്ന സീറ്റിൽ മാത്രമേ ഇരിക്കുക ഒന്നിട വിട്ട സീറ്റിൽ ആണ് ഇരിക്കേണ്ടത് ആദർശ് മാറിയാണ് ഇരിക്കുന്നത് നീ അവിടെ നിന്നും ഇങ്ങോട്ട് മാറിയിരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നാം വെബ് ഡിസൈനിങ് പഠിച്ചല്ലോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വന്തമായി ഒരു വെബ് പേജ് തയ്യാറാക്കുക നീ എന്തിനാ ഇടയ്ക്ക് മാസ്ക് മാറ്റുന്നത് ഓ ഈ ചൂട് സമയത്ത് തന്നെ മാസ്ക് നിനക്കപ്പോൾ മാസ്കിന്റെ ഉപയോഗമൊന്നും അറിയില്ലേ ഓ അവന്റെ ഒരു കൊറോണ ഒന്ന് പോടെ മാസ്ക് വെച്ചില്ലെന്ന് പറഞ്ഞ് കൊറോണയൊന്നും വരാൻ പോണില്ല വർക്ക് തീരാറായോ കുറച്ചുകൂടെ ഉണ്ട് ടീച്ചർ വേഗം ചെയ്യുക ഇന്ന് നമുക്ക് മതിയാക്കാം എല്ലാവരും അടുത്ത ആഴ്ച വന്നാൽ മതി ആദർശിനെ കണ്ടില്ലല്ലോ ടീച്ചർ ഞാൻ വരുന്ന വഴിക്ക് അവനെ കണ്ടു അവൻ മാസ്ക് ഒന്നും വയ്ക്കാതെ കുറച്ച് കുട്ടികളുമായി ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അവൻ വർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ ടീച്ചർ ഇന്ന് ആദർശ് വന്നിട്ടില്ല ഇന്ന് ആരെങ്കിലും അവനെ കണ്ടോ ഇന്ന് കളിസ്ഥലത്ത് ആരും ഇല്ലായിരുന്നു ഞാൻ അവന്റെ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം നമസ്കാരം കോവിഡ് 19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക കൈകളുടെയും ശ്വാസത്തിന്റെയും ശുചിത്വം പാലിക്കുക ഓർക്കുക ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ വിപത്തിന് കാരണമാകും ചുമ പനി ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേറ്റ് ഹെൽപ്ലൈൻ നമ്പർ അല്ലെങ്കിൽ ദേശീയ ഹെൽപ്ലൈൻ നമ്പർ 1075 ബന്ധപ്പെടുക പൊതുജന താൽപര്യാർത്ഥം ഭാരത സർക്കാർ ഹലോ ആദർശ് എന്താ സ്കൂളിൽ വരാത്തത് ടീച്ചറെ അവൻ ഇന്നലെ വയ്യാതെ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണയാണെന്ന് ഞാൻ അവന്റെ നമ്പർ ടീച്ചറിന് തരാം ശരി നമസ്കാരം കോവിഡ് 19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക കൈകളുടെയും ശ്വാസത്തിന്റെയും ശുചിത്വം പാലിക്കുക ഓർക്കുക ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ വിപത്തിന് കാരണമാകും ചുമ പനി ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേറ്റ് ഹെൽപ്ലൈൻ നമ്പർ അല്ലെങ്കിൽ ദേശീയ ഹെൽപ്ലൈൻ നമ്പർ 1075 ബന്ധപ്പെടുക പൊതുജന താൽപര്യാർത്ഥം ഭാരത സർക്കാർ ഹലോ ആദർശ് അല്ലേ അതെ ആരാണ് ഞാൻ നിന്റെ ഐടി ടീച്ചറാണ് ഓ ടീച്ചറായിരുന്നു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്റെ കൂടെ കളിക്കാൻ വന്ന 2 പേർ ICUയിലാണ് നീ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും ഞാൻ അന്ന് മാസ്ക് വയ്ക്കാത്തോണ്ടാ എനിക്ക് ഇങ്ങനെ വന്നത് ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി നീ റെസ്റ്റ് എടുക്ക് നിനക്ക് വേഗം സുഖമാകും
ഡാ നോക്കിയ ആദർശ്. ഡാ നിനക്ക് സുഖമായോ? ആ ചെറിയ ക്ഷീണമുണ്ട്. ഇന്ന് നീ മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് മാസ്കിന്റെ പ്രയോജനം മനസ്സിലായി. നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളത്. ഇനി ഞാൻ അവ പാലിക്കും.